ഞങ്ങള് ജയിച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇപ്പൊ കഴിയുന്നിടത്തോളം എല്ലാവർക്കും വൈഫ് കൊടുക്കും. വൈഫ് കല്യാണം കഴി അതല്ല, വൈഫ് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിലും വളർച്ച് അതാണ് പല ഇപ്പൊ പിള്ളേർക്കൊക്കെ അതാണല്ലോ ആവശ്യം. അപ്പൊ ചോറിനാ വിളിച്ചാൽ ഞാൻ വരാം. അപ്പൊ അവർക്ക് വൈഫൈ ആവണം, അത് നിറച്ചു കൊടുക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ച പ്രചരണങ്ങളുടെ ഒരു സമയമാണല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് കുറച്ച് കലാകാരന്മാര് കോഴിക്കോട് എഡിറ്റ്ലാൻഡ് സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് സ്ഥാനാർത്ഥികളുടെ ശബ്ദത്തിലുള്ള പാരഡി പാട്ടുകളും അവരുടെ ശബ്ദത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് ഇവരും ചൂട് പിടിച്ച കുറെ പണിത്തിരക്കുകളിലാണ്. അപ്പൊ ഇവരുടെ കുറെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കോവിഡ് കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഓൺലൈനിലേക്ക് മാറിയപ്പോൾ വിവിധ പാർട്ടികൾക്ക് വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് കോഴിക്കോടുള്ള ഈ കലാകാരന്മാർ. പാട്ടും മിമിക്രിയും പാരഡിയും ഒക്കെയായി കോഴിക്കോട് എഡിറ്റ്ലാൻഡ് സ്റ്റുഡിയോയിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കം തുടങ്ങിക്കഴിഞ്ഞു. ഈ ചിരികളികൾക്കപ്പുറത്ത് 9 മാസമായി വരുമാനമില്ലാതിരുന്ന ഒരു കഥ കൂടി പറയാനുണ്ട് ഈ കലാകാരന്മാർക്ക്, ഒപ്പം അതിജീവിച്ചു തുടങ്ങിയതിൻ്റെ സന്തോഷവും. ഞങ്ങളെ പാർട്ടി ഇതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ആരാ വരുന്നത്, ഞങ്ങൾക്ക് അവർ ക്യാപ്ഷൻ തരികയാണെങ്കിൽ അവരെ ക്യാപ്ഷൻ അനുസരിച്ചിട്ട് ഞങ്ങൾ പാരഡി വേണമെങ്കിൽ പാരഡി ചെയ്ത് കൊടുക്കും, അതല്ലെങ്കിൽ ഒരു സ്കിറ്റ് വേണമെന്നാൽ സ്കിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പാർട്ടികളൊന്നുമില്ല, എല്ലാവരും നമ്മളെ പാർട്ടിക്കാർ, ജയിച്ച പാർട്ടി നമ്മളെ പാർട്ടി. നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷനാണ്. 75 കോർപ്പറേഷൻ സീറ്റുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ. അപ്പോൾ അതിലൊരു 3 സ്ഥാനാർത്ഥി, ഒരു എല്ലാ പാർട്ടിക്കും NDA ആയാലും LDF ആയാലും UDF ആയാലും 3 സ്ഥാനാർത്ഥികൾ വെച്ചാണ് മത്സരിക്കുക. അപ്പോൾ നമുക്കൊരു അത്രയും ആൾക്കാരുടെ വർക്ക് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതുകൂടെ തന്നെ നമ്മൾ പിന്നെ പാരഡി ഗാനങ്ങൾ, പിന്നെ സൗണ്ട് റെക്കോർഡിങ്, അപ്പോൾ അവർക്കും ആവശ്യമായ സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ നമ്മൾ എല്ലാം ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കലാകാരന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാറുണ്ട്, നമ്മളെ ഈ സൗണ്ട്സാണ് ആദ്യം എത്തുക, ഏറ്റവും അവസാനം ആ സ്റ്റേജിൽ നിന്ന് വിട്ടുപോകുന്നതും സൗണ്ട്സാണ്. അതുപോലെയാണ് കലാകാരന്മാരുടെ അവസ്ഥ. ഒരു വെള്ളപ്പൊക്കം വന്നാലും ഒരു ഇലക്ഷൻ വന്നാലും എന്തൊരു ദുരന്തമോ അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആദ്യം ബാധിക്കുക കലാകാരന്മാരെയാണ്, കാരണം ആ പരിപാടി അവിടെ സ്റ്റോപ്പ്ഡാണ്. സംഭവത്തിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് വന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. കലാകാരന്മാരെ സംബന്ധിച്ചിടത്ത് ഞാൻ പറയുക വെച്ചാൽ, ഇപ്പോൾ ഒരു കൽപ്പണി എടുക്കുന്ന ആളുകൾക്ക് അവരെ ജോലി തുടങ്ങി, വാർപ്പിൻ്റെ പണിയെടുക്കുന്ന അവരെ ജോലി തുടങ്ങി, തുണിഷാപ്പായാലും അവരെ ജോലി തുടങ്ങി. കലാകാരന്മാരെ വെച്ചിട്ടൊരു പരിപാടി തുടങ്ങണമെങ്കിൽ ജനക്കൂട്ടം വരും, ജനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അപ്പോൾ അത് എവിടെ വന്ന് എങ്ങനെ അവസാനിക്കും എന്നവസാനിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ഒരു ധാരണയിലെത്തിയിട്ടില്ല എന്നാണ്. ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് കുറച്ച് സമാധാനം ആയതെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 5-8 മാസമായിട്ട് ഞങ്ങൾ കലാകാരന്മാർ പട്ടിണി തന്നെയാണ്. പക്ഷേ ഞങ്ങളെ കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 വർഷമായി തുടങ്ങിയിട്ട്, ഏറ്റവും ഫസ്റ്റ് പറയുകയാണെങ്കിൽ നോട്ട് നിരോധനം വന്ന സമയത്ത് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്, അപ്പോൾ വലിയ പൈസകൾ വരണം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രോഗ്രാമിന് പൈസ അയക്കുന്നത് ഗൾഫുകാരാണ്, അപ്പോൾ അവരെ പൈസ വരുന്നില്ല, അപ്പോൾ വന്നാൽ തന്നെ മാറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 10-15-20 പ്രോഗ്രാംസ് നമ്മൾ ആ സമയത്ത് പോയി. ആ പോയി ഒന്ന് റെഡിയായി വരുന്ന സമയത്താണ് നമ്മൾ പിന്നൊരു സാധനം വന്നത്, നിപ്പ വൈറസ് വന്നതിന് ശേഷം. മെയ് മാസം പ്രോഗ്രാമിൻ്റെ കലാശക്കൂട്ടുള്ള സമയമാണ് ഈ നിപ്പ വൈറസ് വന്നത്. അന്ന് ഒരു 10-25 പ്രോഗ്രാംസ് കലാകാരന്മാർക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വന്ന് റെഡിയായി ഒരു 10-15 പ്രോഗ്രാം ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ TTDC പ്രോഗ്രാംസ്, വിദേശത്തെ പ്രോഗ്രാം, ആ പ്രോഗ്രാമൊക്കെ വന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് പ്രളയം വന്നത്, അതിഗംഭീരമായ പ്രളയം. ആ പ്രളയം വന്ന് എല്ലാം പോയി. പിന്നെ എന്തായാലും അടുത്ത സീസൺ, അതും കഴിഞ്ഞ് പിന്നെ എന്തായാലും അടുത്തതിനെ പിടിക്കാൻ പോകുമ്പോൾ പിന്നെയും പ്രളയം കഴിഞ്ഞ് പിന്നെ ഈ ഒരു വർഷം നമുക്ക് കൂടുതൽ പ്രളയം നമ്മുടെ ആർക്കും കൂടുതലായിട്ട് ബാധിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സാധനം നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കൊറോണ വൈറസ് എന്ന് പറയുന്ന സാധനം. കഴിഞ്ഞെല്ലാം തന്നെ ഞങ്ങള് ആ പേരില് കുടുങ്ങി കൂത്തിരിക്കാം. ഇനി വെറുതെ രണ്ടാമത് ഞാൻ സരികേനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ അതല്ല, എല്ലാരും ഇപ്പൊ തുടക്കത്തിൽ അങ്ങനെ തന്നെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെ അങ്ങോട്ട് ആവരാ. സഖാവിന് എന്താണ് പറയാറുള്ളത് ഇവിടുത്തെ ഭരണത്തിനെ കുറിച്ച്? എന്താ
ഭരണത്തിനെ കുറിച്ച് സഖാവിന് എന്താണ് പറയാറുള്ളത്? നല്ല അഭിപ്രായമാ, അടിപൊളി. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. സ്വർണമീനിന്റെ സ്വർണമീനിന്റെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഡബിങ് പോലെയുള്ള ഒരു മേഖലയും അത് പഴയ സ്ഥിതിയിലായിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിത്യജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു, ഷർട്ടും പാൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നത് മാത്രമേ. എന്തായാലും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു രസകരം, ഞങ്ങളെക്കുറിച്ച് സംബന്ധിച്ചോളം ഞങ്ങളെ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും ജയിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അല്ല, തട്ടിപ്പുകാരുടെ കൂടാരമോ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തട്ടിപ്പുകാരുടെ കൂടാരമോ? യു ഡി എഫ് വരും, നല്ല കാലം വരും. യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. കോവിഡ് ഇപ്പം വന്നിട്ട് 9 മാസം ആവാറായി. അതിന് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ബർത്ത്ഡേ ആവാറായി. അതുപോലെ തന്നെയാണ് പിന്നെ 2018 പ്രളയം വന്ന സമയത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ നഷ്ടപ്പെട്ടു, ഞാൻ മുമ്പ് പറഞ്ഞത്. ഇപ്പം കോവിഡിൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും എന്തായാലും ബർത്ത്ഡേയിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും അവസാനിപ്പിക്കും. ഒരു വർഷം അതിന് ആയുസ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ആ ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കലാകാരന്മാരൊക്കെ തിരിച്ചു വരും. ഒന്നേ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൂ, സ്ഥാനാർത്ഥികളോടും എല്ലാവരോടും പറയാനുള്ളൂ, ഈ സമയവും കടന്നു പോകും. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.